लेटेस्ट अपडेट्स के लिए अल्ट्रा चैनल्स को सब्सक्राइब करें और बेल आइकन को प्रेस करें। നിന്നോട് ഈ ക്രൂരത ആര് പ്രവർത്തിച്ചു? ആരാണ് ആ മൂഢൻ? രാക്ഷസ ഗുരുവിന്റെ ഉഗ്രകോപം മാത്രമല്ല മൃത്യുവിനെയും ക്ഷണിക്കുന്നവൻ. ശ്രീരാമൻ, ആരാണ് നീ? ഇവിടെ വരാനുള്ള ധൈര്യം നിനക്കെങ്ങനെയുണ്ടായി? അറിഞ്ഞുകൊണ്ട് അജ്ഞത നടിക്കാൻ ശ്രമിക്കരുത് ദൈത്യഗുരു ശുക്രാചാര്യ. അങ്ങയ്ക്ക് വ്യക്തമായും അറിയാം, ഞാനാണ് ധർമ്മരക്ഷകൻ, രാക്ഷസരുടെ കാലൻ, പ്രഭു ശ്രീരാമന്റെ അനന്യസേവകൻ, രാമഭക്ത ഹനുമാൻ. ഓർമ്മിക്കൂ ഹനുമാൻ, ദൈത്യഗുരു ഉള്ളപ്പോൾ നിന്റെ പ്രവൃത്തികളൊന്നും ഒരിക്കലും സഫലമാവുകയില്ല. അനേകം തവണ ഞാൻ അനേകം കാര്യങ്ങൾ സഫലമാക്കിയില്ലേ ദൈത്യഗുരു ശുക്രാചാര്യ? താങ്കൾ രാവണനെ സഹായിക്കുവാനായി വജ്രദ്രംഷ്ടൻ, മഹാകുംഭൻ എന്നീ ശക്തിശാലി രാക്ഷസരെ ഉത്ഭൂതരാക്കി. പക്ഷെ അവർക്ക് യാതൊന്നും ചെയ്യാനായില്ല. അവർ എന്റെ ഗതാപ്രഹരത്താൽ യമലോകം പൂകി. നീ ഇവിടെ എന്തിനു വന്നു ഹനുമാൻ? എന്താ ദൈത്യഗുരുവിനെ പ്രഹരിക്കുവാനോ? നിനക്കതിന് കഴിയുമോ? എങ്കിൽ പ്രഹരിക്കൂ. ദൈത്യഗുരു ഏത് ഗുരുവുമാകട്ടെ, ഹനുമാൻ അവരെ പ്രഹരിക്കയില്ല. ഞാൻ പ്രഹരിക്കാനല്ല,
മറിച്ച് മുന്നറിയിപ്പുമായി എത്തിയതാണ്. നിന്റെ ഏതു വിധത്തിലുള്ള വെല്ലുവിളിയും നമുക്കൊരു പ്രശ്നമേ അല്ല ഹനുമാൻ. കാരണം ദൈത്യഗുരുവായതിനാൽ നാം നമ്മുടെ കർത്തവ്യങ്ങളിൽ മുഴുകും. ഓർമ്മിച്ചുകൊള്ളൂ ഹനുമാൻ, സ്വർണ നഗരി ലങ്ക ദൈത്യരാജനായ സുമാലിയാണ് നിർമ്മിച്ചത്. അവിടെ കേവലം രാക്ഷസർക്കാർ അധികാരം. രാക്ഷസദ്രോഹി രാമഭക്തൻ വിഭീഷണനല്ല. ഇതുകൂടി ഓർമ്മിച്ചുകൊള്ളൂ, വിഭീഷണനെ നശിപ്പിക്കുവാനായി നാം ഏതു വിധവും ശ്രമിക്കും ഹനുമാൻ. ഞാൻ താങ്കളുടെ അത്തരം പ്രവർത്തികൾ നിഷ്ഫലമാക്കിക്കൊണ്ടേയിരിക്കും. കാരണം വിഭീഷണന്റെ രക്ഷകനാണ് പ്രഭു ശ്രീരാമൻ. ഞാനാണ് പ്രഭു ശ്രീരാമന്റെ ആജ്ഞാനുവർത്തി ഹനുമാൻ. താങ്കൾ എത്രയും ശ്രമിച്ചുകൊള്ളൂ, പക്ഷേ ലങ്കയിൽ ലങ്കേശൻ വിഭീഷണനായിരിക്കും അധികാരം. ഹനുമാൻ, നാം മൃതസഞ്ജീവനി വിദ്യയാൽ പ്രചണ്ഡാസുരനെ പുനരുജ്ജീവിപ്പിക്കും. കൂടെ അവന്റെ രക്ഷയ്ക്കായി അനേകം ബലവാന്മാരായ രാക്ഷസരെയും ഉദ്ഭൂതരാക്കും. ഇതാണ് നമ്മുടെ വെല്ലുവിളി ഹനുമാൻ. ഹനുമാൻ താങ്കളുടെ വെല്ലുവിളി സ്വീകരിച്ചിരിക്കുന്നു ദൈത്യഗുരു ശുക്രാചാര്യ. താങ്കൾ രാക്ഷസരെ ഉദ്ഭൂതരാക്കിക്കൊള്ളൂ, കൂടെ അവരുടെ മൃത്യുവാർത്ത ശ്രവിക്കാനും ഒരുങ്ങിക്കൊള്ളൂ. ജയ ശ്രീരാമൻ. ഹനുമാൻ, സോദര ലക്ഷ്മണ. സോദര ഹനുമാൻ, താങ്കൾ അദൃശ്യനായത് എവിടേക്കായിരുന്നു? സോദര, ഞാൻ അയോധ്യയിൽ നിന്നും പോയിട്ട് അധിക നേരമായില്ല. ഇന്ന് പ്രഭാതത്തിൽ പോയി, രാത്രിക്ക് മുൻപ് തിരിച്ചെത്തി. ഹനുമാൻ, ഞാൻ താങ്കളോട് ചോദിച്ചത് എവിടെ പോയിരുന്നു എന്നാണ്. ദേവർഷി നാരദൻ താങ്കളെ വിശേഷിച്ചെന്നിങ്ങനെ ഏൽപ്പിച്ചുവോ? ദേവർഷി, അതെ സോദര, ദേവർഷി മഹത്തായ ഒരു കാര്യം അറിയിക്കാൻ വന്നിരുന്നു. അപ്പോൾ ഞാനും അനുഗമിച്ചു. എന്തു മഹത്തായ കാര്യം ഹനുമാൻ? ഇപ്പോഴീ വാർത്ത അപൂർണമാണ്, പൂർണ്ണമാകുമ്പോൾ അറിയിക്കാം. ഇപ്പോൾ ഇത്രയും പറയാനാകും. എനിക്ക് രാക്ഷസരുമായി ഏറ്റുമുട്ടേണ്ടി വന്നു, തുടർന്ന് ശുക്രാചാര്യരെയും സന്ദർശിക്കേണ്ടി വന്നു. ദൈത്യഗുരു ശുക്രാചാര്യർ, താങ്കൾ അവിടെയും ചെന്നുവോ? ഉവ്വ് സോദര, വിഭീഷണങ്ങൾ നശിപ്പിക്കുവാൻ ശുക്രാചാര്യർ പുതിയ രാക്ഷസന്മാരെ ഉദ്ബോധരാക്കുകയാണ്. ഇത് ഗൗരവമേറിയ കാര്യമാണ് സോദര. ഹനുമാൻ, എങ്കിൽ നമുക്ക് വിഭീഷണന്റെ രക്ഷയ്ക്കായി പ്രവർത്തിക്കേണ്ടതുണ്ട്. സോദര, ഹനുമാൻ ജീവിക്കും വരെ വിഭീഷണൻ അസുരക്ഷിതനായിരിക്കുകയില്ല. താങ്കൾ സമാധാനിക്കും സോദര. എങ്കിലും സോദര, എനിക്ക് ഈ സമസ്യയുടെ നിവാരണത്തിനായി ശീഘ്രം മഹാദേവൻ അരികിൽ എത്തേണ്ടതുണ്ട്. എനിക്ക് വിട നൽകിയാലും. ശരി ഹനുമാൻ, താങ്കളുടെ ലക്ഷ്യം സഫലമാകട്ടെ. ജയ ശ്രീരാമൻ. പ്രഭു, രുദ്രാവതാരം ഹനുമാനെ ഓർമ്മ വരുന്നു. അദ്ദേഹം കൈലാസത്തിലെത്തിയിട്ട് ഏറെ കാലമായി. എന്തെങ്കിലും സംഘർഷങ്ങളിലാകുമോ? ദേവി, ഭവതി ഹനുമാനെ കുറിച്ച് ഇത്രയും ചിന്താധീനയാണോ? നമ്മുടെ അംശവും ആശീർവാദവും സദാ അദ്ദേഹത്തോടൊപ്പം ഉണ്ട്. ഹനുമാൻ അതുല്യ ബലവാനാണ്. അദ്ദേഹത്തെ എതിരിടുന്നവൻ മൃത്യു പോകും, പക്ഷേ ഹനുമാന് യാതൊന്നും സംഭവിക്കില്ല. ജയ ശ്രീരാമൻ. മഹാദേവൻ ജയിക്കട്ടെ. പ്രണാമം. കണ്ടോ ദേവി, ഭവതി ഹനുമാനെ സ്മരിച്ചു. ഇതാ ഹനുമാൻ ഇവിടെ എത്തിച്ചേർന്നു. ഹനുമാൻ, ദേവി പാർവതി താങ്കളെ കാണുവാൻ അത്യന്തം വ്യഗ്രത കൊണ്ടിരുന്നു. ഹനുമാൻ, താങ്കൾ എന്തേ ഇത്രയും കാലം കൈലാസത്തിലേക്ക് വന്നില്ല? ക്ഷമിച്ചാലും ദേവി, പ്രഭു ശ്രീരാമനുള്ള സേവനവും അയോധ്യവാസികളോടുള്ള കടപ്പാടും എന്നെ സമയബന്ധിതനാക്കി. ഇവിടേക്ക് വരാനാകാത്തവണ്ണം കർത്തവ്യനിരതനുമാക്കി. ഹനുമാൻ,
ശ്രീരാമനോടും അയോധ്യാവാസികളോടും താങ്കൾക്ക് ഇത്രമാത്രം കടപ്പാടുണ്ടെങ്കിലും താങ്കൾ അദ്ദേഹത്തിന്റെ അംശമല്ലേ? മഹാദേവനെ സന്ദർശിക്കണമെന്ന ചിന്ത താങ്കൾക്കില്ലെന്നോ? താങ്കൾ ഒരു നിമിഷം പോലും മഹാദേവനെ സ്മരിക്കുന്നേയില്ലല്ലോ. അതുപോലെ താങ്കളുടെ മാതാവ് പാർവതിയെയും. അങ്ങനെയല്ല മാതേ, ഞാൻ അനുനിമിഷം നിങ്ങളെ സ്മരിക്കുന്നു. മഹാദേവനിൽ നിന്നുള്ള ശക്തി കൊണ്ടാണ് ഞാൻ ദുഷ്ടശക്തികളെ നിഗ്രഹിക്കുന്നത്, ഞാൻ വിജയം വരിക്കുന്നതും. ഇത്തവണ താങ്കൾ ആരെ വിജയിച്ചാണ് എത്തിയിരിക്കുന്നത് ഹനുമാൻ? ദൈത്യഗുരു ശുക്രാചാര്യരാൽ ഉദ്ഭൂതനായ പ്രചണ്ഡാസുരനെ. ആ ദുഷ്ടൻ ലങ്കയെ ആക്രമിച്ചുകൊണ്ട് ലങ്കേശൻ വിഭീഷണനെ വധിക്കുവാൻ സ്വപ്നം കാണുകയായിരുന്നു. മഹാദേവ, ദുഷ്ടരാക്ഷസരെ പാതാളത്തിൽ നിന്നും വിളിച്ച് പൃഥ്വിയെ ആക്രമിക്കാനുള്ള നിരന്തര പദ്ധതികൾ ദൈത്യഗുരു ഉപേക്ഷിക്കില്ലേ? ഹനുമാൻ, താങ്കൾക്കറിയുമോ പ്രചണ്ഡാസുരൻ ഇപ്പോഴും ജീവിക്കുന്നുവെന്ന്? മഹാദേവ, ഇത്രയും ഉയർന്ന പർവ്വതത്തിൽ നിന്നും നിപതിച്ചതിനു ശേഷവും പ്രചണ്ഡാസുരൻ ജീവിച്ചിരിക്കുന്നുവെന്ന്? അതെ ഹനുമാൻ, കാരണം ദൈത്യഗുരു ശുക്രാചാര്യരുടെ സഞ്ജീവനി സിദ്ധികൾ അയാൾക്കൊപ്പമുണ്ട്. മഹാദേവ, ഇതെല്ലാം തുടർന്നുകൊണ്ടേയിരിക്കുമോ? അങ്ങീ ദുഷ്ടശക്തികളെ നിഗ്രഹിക്കുകയില്ലേ? ഹനുമാൻ, ഓരോ യുഗത്തിലും ദേവന്മാർക്കും മാനവർക്കും മധ്യേ ഇത്തരം ദുഷ്ടശക്തികൾ ഉയർക്കൊള്ളും. ഇത് പ്രകൃതി നിയമമാണ്. താങ്കളെപ്പോലുള്ള ധർമ്മരക്ഷകരുടെ കർത്തവ്യമാണ് ഇത്തരം ദുഷ്ടശക്തികളെ നശിപ്പിക്കുക എന്നത്. അതിനാൽ ഒരിക്കലും ഈ ചിന്ത വേണ്ട, ദുഷ്ടശക്തികൾ നിഷ്ക്രിയരായിരിക്കുമെന്ന്. ഹനുമാൻ ശാന്തനായിരിക്കുകയേയില്ല. അങ്ങനെ ഇരിക്കണമെങ്കിൽ എന്തെങ്കിലും കാര്യമുണ്ടാവണം. അവിടുന്ന് പറയുന്നത് സത്യമാണ്. നീണ്ട കാലത്തിനു ശേഷം നിങ്ങളെ രണ്ടുപേരെയും ദർശിച്ച് ഞാൻ ധന്യനായി. എന്റെ സർവ്വ സമസ്യകൾക്കും സമാധാനമായി. എനിക്ക് വിട നൽകിയാലും പ്രണാമം ഉമാമഹേശ്വര. ശ്രീരാമ, താങ്കളുടെ അയോധ്യാഗമനത്തിനു ശേഷം ആനന്ദത്തിന്റെയും ഉല്ലാസത്തിന്റെയും അന്തരീക്ഷമാണ്. എന്റെ ചിന്തയിൽ ഈ അന്തരീക്ഷം എന്നെന്നും നിലനിർത്തുവാനായി ഏതെങ്കിലും ഒരു മഹായജ്ഞത്തിന് രൂപം കൊടുക്കേണ്ടതുണ്ട്. ഗുരുദേവ, ഞങ്ങൾ അവിടുത്തെ ആജ്ഞ അനുസരിക്കാം. അങ്ങ് ആജ്ഞാപിച്ചാലും ഞങ്ങളത് ശിരസാവഹിക്കാം. ഈ സമയം നമുക്ക് സ്പഷ്ടമായി യാതൊന്നും പറയാനാവില്ല. ഒരു വലിയ യജ്ഞത്തെക്കുറിച്ച് ആലോചിക്കുവാൻ തന്ത്രികൾ, ഋഷിമുനിമാർ എന്നിവരിൽ നിന്നും ഉപദേശം തേടേണ്ടതുണ്ട്. അത് സത്യമാണ് ഗുരുദേവ. അങ്ങ് ഇതിനായി അയോധ്യയിലെ ഋഷിമുനിമാരെ എന്തേ ക്ഷണിക്കുന്നില്ല? ദേവി, ഞാൻ ചിന്തിക്കുന്നു. ഞാൻ സ്വയം അഗസ്ത്യ ഋഷിക്കരികിലെത്തി ഈ വിഷയത്തെക്കുറിച്ച് ആലോചിക്കണമെന്ന്. ഗുരുദേവ, അങ്ങയുടെ ഈ ചിന്ത അത്യുത്തമമാണ്. അങ്ങേപ്പോലുള്ളവരുടെ വിചാരവിമർശങ്ങളാൽ ധർമ്മത്തിന്റെ മാർഗം തെളിഞ്ഞുവരും. ശരി, ഞാൻ ശുഭമുഹൂർത്തത്തിൽ അഗസ്ത്യാശ്രമത്തിലേക്ക് പുറപ്പെട്ടുകൊള്ളാം. നിങ്ങൾക്ക് മംഗളം. മഹാമന്ത്രി. മഹാരാജൻ. ഗുരുദേവനെ ആശ്രമം വരെ അനുഗമിച്ചാലും? ആജ്ഞ പോലെ. വന്നാലും സ്വാമി, യജ്ഞമെന്ന് കേട്ട് എന്റെ മനസ്സിൽ ആനന്ദം അലതല്ലുകയാണ്. അറിയുമോ, അശ്വമേധയാഗം നടത്തിയെന്നാൽ എല്ലാ അശുഭ പ്രവൃത്തികൾക്കും അന്ത്യമാകും. ഏത് വലിയ പാപശമനത്തിനും പ്രജകളുടെ മംഗളത്തിനും അശ്വമേധത്തെക്കാൾ വലുതായി ഒന്നുമില്ല. അവിടുത്തെ പൂർവികനായ സൂര്യവംശ മഹാരാജാവ് ഭഗീരഥൻ മഹത്തായ അശ്വമേധയാഗത്തിന് പദ്ധതി ഒരുക്കി. അതിന്റെ ഫലമായി മഹാരാജൻ ഭഗീരഥൻ സ്വർഗവാസിനി സ്വർലോക ഗംഗയെ പൃഥ്വിയിലേക്ക് ആനയിച്ചു. ഗംഗയെ പൃഥ്വിയിലെത്തിച്ചതിന്റെ മഹിമ മഹാരാജൻ ഭഗീരഥനുള്ളതാണ്. ഇതെല്ലാം നമ്മുടെ പൂർവികരുടെ കഠിന തപസ്സിന്റെ ഫലമാണ്. സ്വാമി, അശ്വമേധയാഗം പ്രത്യക്ഷത്തിൽ കാണുവാനും അതിൽ പങ്കെടുക്കുവാനും എനിക്ക് അതിയായ ഇച്ഛയുണ്ട്. അറിയില്ല ആ അവസരം എന്ന് വരുമെന്ന്. എന്റെ ഈ ഇച്ഛ എന്ന് പൂർണ്ണമാകുമെന്നും. ദേവി, വസിഷ്ഠഗുരുവിന്റെ ആജ്ഞ ലഭിച്ചാൽ നാം ഭവതിയുടെ ഇച്ഛ പൂർത്തീകരിക്കാം. അറിയുമോ, ഗുരു വസിഷ്ഠൻ ഒന്നുകൂടി പറഞ്ഞു,
അശ്വമേധയാഗത്തെ സംബന്ധിച്ച വിചിത്ര കഥ മഹാരാജൻ ഇലനെ കുറിച്ചുള്ളതാണ്. മഹാരാജൻ ഇലൻ? സ്വാമി, ഈ നാമം അങ്ങയ്ക്ക് അല്പം വിചിത്രമായി തോന്നുന്നില്ലേ? ഇലൻ ഇളയായി മാറുമ്പോൾ അപ്പോൾ ആ നാമത്തിന്റെ വൈചിത്രം വീണ്ടും വർദ്ധിക്കുന്നു. പ്രജാപതി കർദമന്റെ പുത്രൻ, വാലഹിക ദേശത്തിന്റെ രാജാവ് മഹാരാജാവ് ഇലനെ സംബന്ധിച്ച ഒരു വിചിത്ര സംഭവമുണ്ട്. അതിന്റെ സാരവും അശ്വമേധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതുമായി ബന്ധം ശിവഭഗവാനും പാർവതീദേവിയും ചേർന്ന് നിർമ്മിച്ച കാമിക വനത്തിനുമുണ്ട്. ഭഗവാൻ ശിവനും പാർവതി മാതാവും ചേർന്ന് നിർമ്മിച്ച കാമികവനം? ഈ കാമികവനവും അശ്വമേധയാഗവും തമ്മിൽ എന്ത് ബന്ധം? പക്ഷെ അങ്ങ് മഹാലിക് രാജൻ മഹാരാജൻ ഇലന്റെ കഥയാണ് ആരംഭിച്ചത്. ഇതിൽ ശിവഭഗവാനും പാർവതി മാതാവും എവിടെയാണ് വരുന്നത്? ഈ കഥ ഭവതി ഗ്രഹിച്ചാൽ സർവകാര്യങ്ങളും ഭവതിക്ക് സ്പഷ്ടമായി തീരും. പറഞ്ഞാലും സ്വാമി, അങ്ങയുടെ വാക്കുകളാൽ ജിജ്ഞാസ വർദ്ധിക്കുകയാണ്. ഒരിക്കൽ പാർവതി മാതാവിന്റെ മനസ്സിൽ ഒരാഗ്രഹമുണ്ടായി, കാമിക വനം നിർമ്മിക്കണമെന്ന്. അവർ പുഷ്പാലങ്കൃതയായി ഭഗവാൻ ശിവനരികിലെത്തി. ഭവതിയുടെ ഈ പുഷ്പാലങ്കാരം ഏതോ കാമനയുടെ സൂചനയാണോ? കാര്യമെന്താണ്? എന്റെ ചിന്താധീനയായിരിക്കുന്നു. തീർച്ചയായും പറയൂ. പറയുന്നതിൽ സങ്കോചം എന്തിന്? അങ്ങയുടെ വാക്ക് തീർച്ചയായും പാലിക്കുമെന്ന്. ഇത്തവണയോ? ദേവി, നാം എപ്പോഴും നമ്മുടെ വാക്ക് പാലിക്കുന്നുണ്ട്. ഏതു വാഗ്ദാനത്തെയാണ് ഉദ്ദേശിക്കുന്നത്? അങ്ങ് ഓർക്കുന്നുവോ എന്നറിയില്ല, പക്ഷേ എനിക്ക് അങ്ങയുടെ വാക്കുകൾ വളരെ കൃത്യമായി ഓർമ്മയുണ്ട്. ദേവി, സങ്കീർണതയരുത്, സ്പഷ്ടമാക്കൂ. ഏതു വാഗ്ദാനത്തെ കുറിച്ചാണ് പറയുന്നത്? സ്വാമി, അങ്ങ് എനിക്ക് വാക്ക് നൽകിയിരുന്നു അങ്ങ് എനിക്കായി ഒരു സുന്ദര കാമ്യക വനം നിർമ്മിക്കുമെന്നും അതിലെ ഏതൊരു വസ്തുവും സ്ത്രീരൂപത്തിലാകുമെന്നും. അതെ ദേവി, നമുക്ക് ആ വാഗ്ദാനം വ്യക്തമായും ഓർമ്മയുണ്ട്. പക്ഷെ ഭവതി എന്താണ് ആഗ്രഹിക്കുന്നത്? നാം ഈ സമയം തന്നെ കാമ്യക വനം നിർമ്മിക്കണമെന്നാണോ? സ്വാമി, ആ വാഗ്ദാനം യാഥാർത്ഥ്യമായില്ലെങ്കിൽ അത് വാഗ്ദാനമായി തന്നെ അവശേഷിക്കും. അതിനാൽ എനിക്കൊരു അപേക്ഷയുണ്ട്. അങ്ങ് ശീഘ്രം ഈ വാഗ്ദാനം പൂർണ്ണമാക്കിയാൽ. ശരി ദേവി, നാം ഈ സമയം ഭൗതികമായി കാമ്യകവനം സൃഷ്ടിക്കാം. എന്നാൽ അവിടുത്തെ എല്ലാ വസ്തുക്കളും, വൃക്ഷലതാദികൾ, പക്ഷിമൃഗാദികൾ എല്ലാം സ്ത്രീരൂപികളായിരിക്കും. എല്ലാം സ്ത്രീരൂപികൾ. ഏതെങ്കിലും പുരുഷൻ ആ കാമ്യക വനത്തിൽ പ്രവേശിക്കുവാൻ ശ്രമിച്ചു എന്നാൽ അയാളും നാരിയായി മാറണം. ദേവി, എങ്കിൽ സർവ പുരുഷന്മാർക്കും അത് സങ്കടകരമാകും. അത്തരം അവസ്ഥയിൽ നാം സംസാരത്തിലെ സർവ പുരുഷന്മാരോടും പറയേണ്ടതുണ്ട്, കാമ്യക വനത്തിൽ പ്രവേശിക്കരുതെന്ന്. പറയേണ്ട യാതൊരു ആവശ്യവുമില്ല സ്വാമി. അങ്ങ് സർവജ്ഞനും സർവദർശിയും സംസാരത്തിന്റെ ഭാഗ്യവിധാതാവുമാണ്. അങ്ങയുടെ അറിവോടെ മാത്രമേ ആർക്കെങ്കിലും കാമ്യക വനത്തിൽ പ്രവേശിക്കാനാകൂ. തഥാസ്തു.